നാട്ടില് കോളേജിൽ വെച്ച് കൊട്ടാരത്തിൽ വെച്ച് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓഹോ, അപ്പൊ താൻ കോളേജ് പഠിച്ചിട്ടുണ്ടല്ലേ. പ്രീഡിഗ്രി തോറ്റപ്പ് നിർത്തി. വെരി ഗുഡ്, അത് ഏതായാലും നന്നായി. ഒരാളെ തപ്പി ഞാൻ ഈ നടക്കാൻ സ്ഥലം ബാക്കിയില്ല. ഡ്രൈവിംഗ് അറിയാവുന്ന പലരും ഈ ചുറ്റുവട്ടത്തിലുണ്ട്, പക്ഷെ ഭൂരിഭാഗം എണ്ണത്തിന്റെയും ആ ഒരു ഒരു മുഖഭാവം അത്ര ശരിയല്ല. മാത്രമല്ല, ഈ വളയം പിടിക്കാൻ അറിയാവുന്ന അല്ലാതെ ഒരു സ്റ്റെപ്പിന് മാറ്റിയിടാൻ പോലും ഒരെണ്ണത്തിനും അറിഞ്ഞോളൂ. അങ്ങനെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ കൊട്ടാരത്തിനോട് കാര്യം പറയുന്നു. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? കുറച്ച് ബിരുദന്മാരാണ്. നല്ല കുട്ടികളാ. പിന്നെ കുറച്ച് കുസൃതിയൊക്കെയുള്ളത്, അതൊരു രസമല്ല. ഈ ഒരു മനോഭാവമുള്ളവരാണ് ഇവിടെ ജോലിക്ക് ആവശ്യം. നാളെ മുതൽ തൻ്റെ ആഹാര കാര്യങ്ങളെല്ലാം കുസിനിയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് പള്ളിയും മഠമൊക്കെ ഉള്ളതാ. അതിൻ്റെതായ ഒരു അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ടാവണം. നല്ലതാ, നീ ചെറുപ്പം അതുകൊണ്ടാ പറഞ്ഞത്. കിടന്നുറങ്ങി. എന്താ ഇത് ബാഗിൽ വെച്ചത്? ലഞ്ച് ബോക്സാ. അതല്ല, ഇപ്പൊ വെച്ചെന്താ? ലഞ്ച് ബോക്സാ. കള്ളം പറയുന്ന കുട്ടി, ഇതൊരു ബാഗ്. ഇതെന്താ? പപ്പിയാ, എനിക്ക് ഡാഡി കൊണ്ടുതന്നതാ. കളിക്കുന്ന സാധനങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതല്ല, അതവിടെ വെക്കൂ. ഇന്ന് കൊണ്ടുവരില്ലെന്ന് ഞാൻ ജിജിയോട് പറഞ്ഞതാ. സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ്. കളിയൊക്കെ വീട്ടിൽ വന്നിട്ട് മതി. വേണ്ട, ഞാൻ കൊണ്ടുപോകും. വാശി പിടിക്കാതെ അതവിടെ വെക്കുക. ചെയ്തു ഇല്ല, എനിക്ക് ഡാഡി വാങ്ങി തന്നതാ, ഞാൻ കൊണ്ടുപോകും. ഓ, ഒരു ഡാഡി എന്ന് തുടങ്ങി ഡാഡി മോളെ സ്നേഹിക്കാൻ അവിടെ പോയി വന്നാൽ കുട്ടി ആവശ്യമില്ലാത്ത സ്വഭാവം ഒക്കെ പഠിച്ചു വെക്കും. ഇനി തരൂ. പാവല്ലേ ആ കുട്ടി കൊണ്ടുപോകണുള്ളൂ. ആറ്റം പോകുമ്പോ നല്ലല്ലോ ബാഗിൽ ഇരുന്ന് പൊട്ടാൻ. തന്റെ ശുപാർശ ഒന്നും ആവശ്യമില്ല. അല്ല, ചെറിയ കുട്ടിയല്ലേ എന്ന് വെച്ച്. കുട്ടിയായിരിക്കുമ്പോ ശീലിക്കേണ്ട കാര്യങ്ങൾ കുട്ടിയായിരിക്കുമ്പോ തന്നെ ശീലിക്കണം, അല്ലാതെ മുതിർന്നിട്ടല്ല. ഇവളുടെ മമ്മയെ ഞാൻ അങ്ങനെ തന്നെ വളർത്തിയത്. തന്നോട് ചോദിച്ചില്ല. താൻ കുട്ടിയെ ബസ്സിൽ കൊണ്ടുനാക്കൂ. ഗീതു, എന്റെ കയ്യിൽ അടി വാങ്ങിക്കും. നീ മര്യാദക്ക് സ്കൂളിൽ പോയി. ഗീതു, എന്റെ യശോദരമ്മേ, ആ പാവ ആ കുട്ടിക്ക് കൊടുക്കൂ. നിങ്ങൾ ഈ വയസ്സുകാലത്ത് പാവയായിട്ട് എന്ത് കളി കളിക്കാനാ? താൻ പോടും. മോളൊന്നും വരില്ലേട്ടാ. എന്തേ വിശേഷൊക്കെ? കേറിട്ട് പറയാം. മാറി മാറി മാറി. താനെ പോണ വഴിക്ക് ആ മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങാന്ന് വെച്ചിട്ട്. അയ്യോ, മാർക്കറ്റിൽ പോവാ, ഗവൺമെന്റ് ബസ്സല്ല. തമാശ തന്നെ, തമാശ തന്നെ, തമാശ. നിന്റെ ഒരു തമാശ. ഓടാ അവിടുന്ന്. തനിക്ക് യൂണിഫോം ഉണ്ടാ? ഇല്ല. ടൈ ഉണ്ടാ? ഇല്ല. ആ യൂണിഫോം ഇട്ട് ടൈയും കെട്ടി ഒന്ന് വാടന്റെ കൊച്ചനെ. എന്താണ് ശബ്ദ? പിന്നെ കളിക്കാണ്ട് പോടാ അവിടുന്ന്. ഇത് വരാൻ വരാൻ വരാനാ പറഞ്ഞത്. എന്തു പറ്റി നോക്കുന്നു? എന്തടോ പറയാ, കുട്ടികളാവുമ്പോ ഇത്തിരി വാശിയും കരച്ചിലൊക്കെ കാണില്ലേ? അതിന് മുതിർന്ന ഒരു വാളെടുത്ത് തുള്ളാൻ നിന്നാലോ? ഇതിനെ ചൊല്ലിയ ഈ കണ്ട പൂക്കാരൊക്കെ ഉണ്ടായത്. താനിത് ആരും കാണാതെ ആ കൊച്ചിന് കൊടുത്തോളൂ കേട്ടോ.
അയ്യോ മോളെ ഭക്ഷണങ്ങളല്ലേ? അപ്പൊ പിന്നെ ഉച്ചക്ക് എന്താ കഴിക്കാ? കഴിക്കാതെ പിന്നെ ഏയ് നിക്ക്, അങ്ങനെ ഇങ്ങ് പിണങ്ങാതെ ഇതാ നോക്കിക്കേ എന്താ. വാ 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 ആരാം വാ. തരാം വാ, മോളിരിക്കേ. പപ്പിയെ തരാം, പക്ഷെ മോള് ഭക്ഷണം കഴിക്കണം. അത് സാരമില്ല, അതിന്റെ സൂത്രമുണ്ട്. തരാം മോളെ, തൽക്കാലം വിട്ടിരിക്കട്ടെ. ഏയ് തൊടരുത്. ടാങ് ടാങ്. ഇതെന്തത്? ഇത് കഴിക്കുന്നതിന് മുമ്പ്, അയ്യോ വേണ്ട, കഴിക്കണ്ട. പക്ഷെ നമുക്കിത് വെച്ചൊരു കളി കളിക്കാം. അയ്യോ ഇത് ബോളല്ല, ഇത് ഉണ്ണിയപ്പം. കണ്ടം പൂച്ചയും കുറിഞ്ഞിയും കൂടി നെയ്യപ്പം ഉണ്ടാക്കി വയസ്സം പൂച്ചയെ കാവലിരുത്തിയ കഥ മോക്കറിയോ? ഞാനാണ് വയസ്സം പൂച്ച. മടിയം പൂച്ചയ്ക്ക് കാവലിരിക്കുമ്പോ കലശലായ ഉറക്കം വരും. അതാണ് തഞ്ചം ചുണ്ടലി കുഞ്ഞിന് ഉണ്ണിയപ്പം കക്കാൻ. ഗീതുമോളാണ് ചുണ്ടലി കുഞ്ഞ്. നമുക്ക് കളി തുടങ്ങാം. വയസ്സം പൂച്ച ഉറങ്ങാനും ചുണ്ടലി കുഞ്ഞ് നെയ്യപ്പം കക്കാനും തുടങ്ങാൻ പോകുന്നു. തുടങ്ങാം. എണ്ണം കുറഞ്ഞു എന്നൊരു സംശയം. ഏയ് കുറയാൻ വഴിയില്ല. പൂച്ച വീണ്ടും ഉറക്കോയി. വീണ്ടും എണ്ണം കുറഞ്ഞു, കുറയാൻ വഴിയില്ലല്ലോ. പൂച്ച വീണ്ടും ഉറക്കോയി. പൂച്ച വീണ്ടും ഉറക്കോയി. മോളുടെ വയറ് കറഞ്ഞോ? ആ കണ്ടോ കണ്ടോ, ഗീതുമോള് ചോറുണ്ടത് കണ്ടോ. ഇതാണ് ഈ ഡ്രൈവറിന്റെ വിദ്യ. കൈ എഴുതാം. ഇനിതാ മോളുടെ പപ്പി. താങ്ക്യൂ ഡ്രൈവർ. ഡ്രൈവർ അങ്കിൾ. മണിക്കുട്ടി വാ, എഴുതി പോ. മണിക്കുട്ടിയോ? ഞാൻ മണിക്കുട്ടിയല്ല, ഗീതുവാ. എന്താ മോളെ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെയും കണ്ണു കിട്ടി ഏതോ ദൂരത്തേക്ക് ഓടിപ്പോയ ഞങ്ങളുടെ മണിക്കുട്ടിയെ കുറിച്ച് ഞാൻ എന്താ പറയണ്ട.
എന്റെ ഈശ്വര, കന്യാശ്രമത്തിലേക്കാണല്ലോ അച്ഛന്റെ പോക്ക്. കുറെ കാലായി നിന്നെ ഞാൻ നോട്ടോട്ടിരിക്കുന്നു, നിന്നെ എന്റെ കൈ കിട്ടില്ലെന്ന് കരുതിയല്ലേ. എടി മോളെ, ഇതുപോലെ എത്ര എണ്ണത്തിലെ ഈ മണത്തിലെ അച്ഛൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാമോ? നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. കളിക്കാൻ ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വാ. പറഞ്ഞാ പറഞ്ഞ വരി കേട്ടോളണം. അങ്ങനെ നാണിച്ചോടല്ലേ മോളെ. ഞാനാ, തനിക്ക് എന്താ ഇവിടെ കാര്യം? വെറുതെ രാത്രി മണത്തിന്റെ വാലൊക്കെ വെറുതെ. ഞാൻ മൂത്രം ഒഴിക്കാൻ വന്നതാ. മൂത്രം ഒഴിക്കാൻ ഇവിടെയാണോ? അല്ല, പിന്നെ ഒന്നുമില്ല, മുറി പോണോ? ഓ.